സംസ്ഥാനത്ത് കേരളത്തിലേക്ക് വന്നാൽ ഇവിടെയും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം പൊഴിയൂരിൽ ഇന്നലെ കടലാക്രമണത്തിൽ 6 വീടുകൾ തകർന്നു. 37 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. ഏഞ്ചൽ സംസ്ഥാനത്ത് വിവരങ്ങൾ നൽകും. ഏഞ്ചൽ, കഴിഞ്ഞ ദിവസം മുതൽ വലിയ രീതിയിൽ മഴയുണ്ട് പല ജില്ലകളിലും. എത്രത്തോളം ഈ കടലാക്രമണം അടക്കം എത്രത്തോളം തീരദേശങ്ങളിലൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട്? രജനി, കേരളത്തിന്റെ തീരദേശ പ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ഇൻകോയ്സ് മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരം പൊഴിയൂരിൽ ഇന്നലെ വൈകിട്ട്, ഇന്നലെ രാത്രിയോടുകൂടി അതിരൂക്ഷമായ കടലാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൊഴിയൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന പ്രധാന തീരദേശ പാതകളിൽ ഒന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കാണാം, കടൽ ഭിത്തി കടന്ന് അതിശക്തമായി തന്നെ കടൽ കരയിലേക്ക് അടിക്കുകയാണ്. ഇവിടെ ഉരുനീര വീടുകൾ പൂർണ്ണമായും കടലെടുത്ത അവസ്ഥയിലാണ്. ഇന്നലെ 10 വീടുകളാണ് ഇവിടെ തകർന്നത്. 6 വീടുകൾ പൂർണ്ണമായും തകർന്നു, 4 വീടുകൾ ഭാഗികമായി തകർന്നു. 37 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരുപാട് കുടുംബങ്ങളുണ്ട്. ക്യാമ്പുകളിലേക്കും മറ്റും പോകാനുള്ള പ്രയാസങ്ങൾ കാരണം ഇപ്പോഴും തീരദേശത്ത് തുടരുകയാണ്. ഇവരിൽ പലരും വലിയ തോതിലാണ് ഇന്നലെ കടലടിച്ചത് അല്ലേ? ഭയങ്കരമായി ശക്തമായി വീട്ടിലാണ് വന്ന് അടിച്ചത് കടൽ. കുഞ്ഞും സുഖമില്ലാത്ത കുഞ്ഞു വീട്ടിലാണ്. കൊച്ചിനെ എടുത്തിട്ടാണ് ഉള്ളിലോട്ട് ഓടിയത്. ഞങ്ങൾ കടലിലാണ്, എന്നും കടലിലാണ് മെല്ലടിക്കുന്നത്. എന്തുകൊണ്ട് ഗവൺമെന്റ് ഞങ്ങൾക്കൊന്നും ചെയ്യാത്തത്? ഞങ്ങൾക്ക് പുളിമൂട് ഇട്ട് തരണം, വേറെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇല്ല ഇല്ല, ഞങ്ങൾ മരിച്ചാൽ കടലമ്മയോടെ ഞങ്ങൾ ഒത്തുചാവും. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങളെ നാടിനെ സംരക്ഷണമായിട്ട് ഞങ്ങൾക്ക് കാത്ത് പരിപാലിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പുളിമുട്ട് കല്ലിട്ടേ പറ്റൂ. ശരി, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. വീടുകളൊക്കെ കുറേ വീടുകൾ തകർന്നിരുന്നു അല്ലേ? 10 വീടുകൾ തകർന്നിരുന്നു. എന്തായാലും അതിരൂക്ഷമായ കടലാക്രമണമാണ്. തഹസിൽദാർ അടക്കമുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ആവശ്യത്തിനുള്ള നടപടികൾ എടുക്കുമെന്നാണ് അധികാരികൾ പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ അടക്കം കൂടുതൽ ഉറപ്പാണ് തീരദേശവാസികൾ പ്രതീക്ഷിക്കുന്നത്. രജനി.